ഏറം സിനിമയുടെ വ്യാജ പതിപ്പ് ചിത്രീകരിച്ചവർക്കെതിരെ പുതിയ കേസ് കൂടി. രജനീകാന്ത് ചിത്രമായ വേട്ടയൻ തിയേറ്ററിൽ നിന്ന് പകർത്തിയതിനാണ് കേസ്. കൊച്ചി സൈബർ പോലീസ് എടുത്ത കേസ് ബംഗളൂരു പോലീസിന് കൈമാറും. അറസ്റ്റിലായ പ്രതികളുടെ സംഘത്തിലെ മൂന്നാമന് വേണ്ടി തമിഴ്നാട്ടിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. AARM സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കുമരേശൻ, പ്രവീൺകുമാർ എന്നിവർക്കെതിരെയാണ് കൊച്ചി സൈബർ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. രജനീകാന്ത് നായകനായ വേട്ടയ്യൻ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് കേസ്. കേസ് ബാംഗ്ലൂർ പോലീസിന് കൈമാറും. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ അടുത്ത ദിവസം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് 32 സിനിമകൾ പ്രതികൾ പകർത്തി വ്യാജമായി പ്രചരിപ്പിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഓരോ സിനിമയ്ക്കും 100,000 രൂപ വീതം പ്രതിഫലമായി പ്രതികൾ വാങ്ങിയിരുന്നതായും ബാങ്ക് രേഖകൾ പരിശോധിച്ചതോടെ പോലീസിന് വ്യക്തമായി. ജമ്മുകാശ്മീർ സ്വദേശിയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ ടൊവിനോ തോമസിന്റെ സിനിമ കോയമ്പത്തൂരിലെ തിയേറ്ററിൽ നിന്നും പകർത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി. വ്യാപക ശൃംഖലയുള്ള പ്രതികൾക്ക് നേതൃത്വം നൽകുന്ന അഡ്മിൻ ഒളിവിലാണ്. പ്രതികളുമായി ഫോണിലൂടെ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന വിജയകുമാർ എന്ന മൂന്നാം പ്രതിയെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇയാളാണ് പ്രതികൾ ചിത്രീകരിക്കുന്ന സിനിമകൾ അപ്ലോഡ് ചെയ്യുകയും പ്രതികൾക്ക് പണം കൈമാറുകയും ചെയ്തിരുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. തിയേറ്ററുകളിൽ നിന്നും പുതിയ സിനിമകൾ പകർത്തി വിൽപ്പന നടത്തുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അത്തരം സൈറ്റുകൾ സജീവമായി നിലനിൽക്കുന്നു എന്നത് മലയാള സിനിമയ്ക്ക് മറ്റൊരു ഭീഷണിയാണ്. ഇക്കാര്യം കൂടി അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരേണ്ടിയിരിക്കുന്നു. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ഒരുപാട് പേരുടെ ഉപജീവന മാർഗമായി മേഖലയെ ഇത്തരം വ്യാജ പതിപ്പുകൾ ഇറക്കി നശിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഈ സംഘം.